നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് രണ്ട് അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ അൻവർ സാദത്ത്, ശ്രീ എ എൻ ഷംസീർ എന്നിവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുള്ള അംഗങ്ങൾ. ശ്രീ അൻവർ സാദത്തിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ഒരു പത്രിക ലഭിച്ചിട്ടുണ്ട്. ശ്രീ എ എൻ ഷംസീറിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള മൂന്ന് പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ അൻവർ സാദത്തിന് 40 വോട്ടും ശ്രീ എ എൻ ഷംസീറിന് 96 വോട്ടും കിട്ടിയിരിക്കുന്നു. എ എൻ ഷംസീറിനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കേരള നിയമസഭയുടെ 24-ാമത് സ്പീക്കറായി CPM സംസ്ഥാന സമിതി അംഗവും തലശ്ശേരിയിൽ നിന്ന് രണ്ടാംവട്ടം MLA എ എൻ ഷംസീർ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്ത് നിന്ന് ആലുവയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം അൻവർ സാദത്തായിരുന്നു സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നിയമസഭാ സമ്മേളനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഭരണമുന്നണിക്ക് 99, പ്രതിപക്ഷത്തിന് 41 അംഗങ്ങളാണ് സഭയിലുള്ളത്. നിയമസഭയിൽ ഇടതുമുന്നണിക്ക് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അത്ഭുതമൊന്നും സംഭവിക്കാതെ പുതിയ സ്പീക്കറായി എൻ ഷംസീർ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. രഹസ്യ ബാലറ്റിലൂടെയായിരുന്നു വോട്ടെടുപ്പ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്ന് ഒരു വോട്ട് NDയ്ക്ക് ലഭിച്ചത് ചർച്ചയായിരുന്നു. അന്ന് ഭരണ പ്രതിപക്ഷ മുന്നണികൾ ഒരേ സ്ഥാനാർത്ഥിയെയാണ് പിന്തുണച്ചത്. ചോർന്ന വോട്ട് ആരുടേതാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ടില്ല. എ എൻ ഷംസീറിന് വേണ്ടി 3 സെറ്റ് പത്രികകളും അൻവർ സാദത്തിന് വേണ്ടി 1 സെറ്റ് പത്രികയുമാണ് സമർപ്പിച്ചത്. സ്പീക്കറായിരുന്ന MB രാജേഷ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായ സാഹചര്യത്തിലാണ് പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. നിയമനിർമ്മാണത്തിനായി ചേർന്ന കഴിഞ്ഞ നിയമസഭാ സമ്മേളനം 1 സമാപിച്ചിരുന്നെങ്കിലും അത് പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് ഗവർണറെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് സാങ്കേതികമായി ആ സമ്മേളനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സമ്മേളനം നടന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് സമ്മേളനം പിരിച്ചുവിട്ടതായി അംഗീകരിച്ച് ഗവർണറോട് അഭ്യർത്ഥിക്കും. കേരള നിയമസഭയിൽ അവസാനമായി വോട്ടെടുപ്പില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ AC ജോസ് ആയിരുന്നു. അത് 1982. അന്ന് ഭരണ പ്രതിപക്ഷ നിരകളിൽ തുല്യ അംഗങ്ങളായിരുന്നു. ആ സഭയിൽ പല സമ്മേളനങ്ങളിലും സഭയ്ക്കകത്ത് വോട്ടെടുപ്പുകൾ വേണ്ടി വന്നപ്പോൾ സ്പീക്കർ കാസ്റ്റിംഗ് ഔട്ട് ചെയ്ത് സർക്കാരിനെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചതായാണ് ചരിത്രമായത്. കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ അങ്ങയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ. നമുക്കേവർക്കും അറിവുള്ളതുപോലെ കേരള നിയമസഭയുടെ 24-ാമത് സ്പീക്കറായാണ് അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രഗത്ഭനായ R ശങ്കരനാരായൺ തമ്പിയിൽ ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ സഭാധ്യക്ഷന്മാരുടെ ചരിത്രം. സഭാ നടപടിക്രമങ്ങൾ ഭദ്രമായ ജനാധിപത്യ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സഭാംഗങ്ങളുടെ അവകാശങ്ങൾ എല്ലാ നിലക്കും പരിരക്ഷിക്കുന്നതിലും അസാധാരണമായ പ്രാഗൽഭ്യം പുലർത്തിയ പ്രമുഖരുടെ നിരയാണ് ഈ നിയമസഭയുടെ ചരിത്രത്തിൽ എന്നും നമുക്ക് കാണാൻ കഴിയുക. മികവാർന്ന ആ പാരമ്പര്യത്തെ കൂടുതൽ ശക്തവും ചൈതന്യവത്തുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അങ്ങേക്ക് കഴിയുമെന്നതിൽ എനിക്ക് സംശയമേതുമില്ല. താരതമ്യേന ചെറിയ പ്രായത്തിൽ സഭാധ്യക്ഷ സ്ഥാനത്ത് വന്ന നിരവധി പേരുണ്ട്. ആ നിരയിലാണ് അങ്ങയുടെയും സ്ഥാനം. ഇതിലും കുറഞ്ഞ പ്രായത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് വന്ന CH മുഹമ്മദ് വൈയെ പോലുള്ളവരുടെ കാര്യം ഞാൻ മറക്കുന്നില്ല. അത്രത്തോളം എളുപ്പമില്ലെങ്കിലും പ്രായത്തെ കടന്നു നിൽക്കുന്ന പരിജ്ഞാനവും പക്വതയും അങ്ങേക്കുണ്ട്. അത് ഈ സഭയുടെ നടത്തിപ്പിന് മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നിയമസഭയിലുള്ളതിൽ 31 അംഗങ്ങൾ 27-നും 48-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതായത് സഭയ്ക്ക് പൊതുവിൽ ഒരു യുവത്വം ഉണ്ടെന്നർത്ഥം. ആ പ്രായവിഭാഗത്തിൽപ്പെട്ട ഒരാൾ 15-ാം കേരള നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോൾ സഭയുടെ സമസ്ത പ്രവർത്തന മണ്ഡലങ്ങളിലും സവിശേഷമായ പ്രസരിപ്പ് പടരും എന്ന് വേണം കരുതാൻ. 15-ാം നിയമസഭയിൽ ആദ്യ സ്പീക്കറായിരുന്ന ശ്രീ MB രാജേഷ് മന്ത്രിസഭാംഗമായതിനെ തുടർന്ന് രാജിവെച്ച സാഹചര്യത്തിലാണല്ലോ അങ്ങ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സഭാകാര്യങ്ങൾ നിഷ്പക്ഷമായും കർമ്മോത്സുകമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രീ രാജേഷ് വഹിച്ച മാതൃകാപരമായ നേതൃത്വത്തെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതേ വഴിയിലൂടെ തന്നെ അങ്ങും സഞ്ചരിക്കുമെന്ന പ്രത്യാശ പങ്കുവെക്കുകയാണ്. സമൂഹത്തിൽ സജീവമായി ഇടപെട്ട് വളർന്നതിൻ്റെ പശ്ചാത്തലമുള്ളയാളാണ് പുതിയ ബഹുമാനപ്പെട്ട സ്പീക്കർ. തലശ്ശേരി കലാപത്തിൻ്റെ ഘട്ടത്തിൽ
ആക്രമണത്തിനിരയായ ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയുടെ മൂല്യം എന്ത് എന്നത് സ്വന്തം കുടുംബത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. ആ അനുഭവ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയ മൂലധനമായി മാറും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം. കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ പ്രഥമ ചെയർമാനായിരുന്നു. SFIയുടെയും DYFയുടെയും നേതൃത്വങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ച അനുഭവവും സംഘടനാ വൈഭവവും അദ്ദേഹത്തിന് കൈമുതലായുണ്ട്. നരവംശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള അങ്ങ് അക്കാദമിക് മികവും സമരവീര്യവും സംയുക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മാതൃക കൂടിയാണ്. പഠന രംഗത്ത് മികവ് പുലർത്താൻ സമരത്തെയോ സമരരംഗത്ത് നിൽക്കാൻ പഠനത്തെയോ തിരസ്കരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ എത്രയോ വിദ്യാർത്ഥി സമരങ്ങളുടെ നേതൃനിരയിൽ അദ്ദേഹത്തിൻ്റെ മികവ് പ്രകടമായി. പ്രൊഫഷണൽ കോളേജ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. കള്ളക്കേസിൽ കുരുങ്ങേണ്ടി വന്നിട്ടുണ്ട്. 3 മാസത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. വർഗീയ ശക്തികളുടെ ശാരീരികമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകൾക്ക് മാതൃകയായി മാറിയ ചരിത്രമാണ് കേരള നിയമസഭക്കുള്ളത്. പുതിയ മാതൃകകൾ സൃഷ്ടിക്കാനും ജനങ്ങളുടെ നീറുന്ന ആവശ്യങ്ങൾ സഭയിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പുവരുത്താനും ജനങ്ങളുടെയും ഈ നാടിൻ്റെയും ഭാഗതയെ നിർണയിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് ചാലകശക്തിയാകാനും അങ്ങേക്ക് കഴിയട്ടെ. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ബിസിനസ്സുകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കലും പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യപരമായ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കലുമാണ്. രണ്ടും സമതുലിതമായ വിധത്തിൽ പാലിച്ചുകൊണ്ട് സഭാ നടപടിക്രമങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പുതിയ സ്പീക്കർക്കും കഴിയും. സഭയുടെ അന്തസ്സും അച്ചടക്കവും പരിപാലിച്ചുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങളെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഈടുവയ്പ്പായി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് ഉയരാൻ അങ്ങക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിയമനിർമ്മാണ കാര്യത്തിലാണെങ്കിലും മറ്റ് സംവാദങ്ങളിലാണെങ്കിലും ഇന്ത്യയിലെ ഏത് നിയമസഭയേക്കാൾ മുന്നിൽ നിൽക്കുന്നൊരു സഭ എന്നുള്ള അഭിമാനബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങേക്ക് ഈ പാരമ്പര്യത്തെയും ഈ ലെഗസിയെയും ഒരുമിപ്പിച്ച് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ള ചരിത്രപ്രധാനമായ ചുമതലയാണ് അങ്ങേക്കുള്ളത്. യുവജന മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച അങ്ങ് തീർച്ചയായും അങ്ങയുടെ പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യവും അനുഭവവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ സുപ്രധാനമായ സ്ഥാനത്തിൻ്റെ അതിൻ്റെ ഉന്നതമായ സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ കഴിയുന്ന ഒരു സ്പീക്കറായി മാറാൻ കഴിയട്ടെ എന്ന ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. സഭാ നേതാവ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ചീഫ് വിപ്പ്, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, ബഹുമാനപ്പെട്ട കക്ഷി നേതാക്കളെ, ബഹുമാന്യരായ സഭാംഗങ്ങളെ, 1957 April 27 ആദ്യ സമ്മേളനം ചേർന്നതിന് ശേഷം 6 പതിറ്റാണ്ടുകൾ പിന്നിട്ട കേരള നിയമസഭ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു നിയമനിർമ്മാണ സഭയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. കേരള നിയമസഭ നിലവിൽ വന്നതിന് ശേഷം 3419 സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. മഹത്തായ, അത്യപൂർവങ്ങളായ, ഒട്ടേറെ സംഭവ പരമ്പരകൾ കൊണ്ട് സമ്പന്നമായ ഒരു ചരിത്രമുള്ള ഈ സഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്തതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നും വിവിധ കക്ഷി നേതാക്കളിൽ നിന്നുമുണ്ടായ അനുമോദനങ്ങൾക്കും ആശംസകൾക്കും സഹകരണ വാഗ്ദാനങ്ങൾക്കും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. കേരള നിയമസഭയിലെ പ്രഗത്ഭരായ മുൻ സ്പീക്കർമാരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയും ആ ബഹുമാന്യർ സൃഷ്ടിച്ച ഉത്തമമായ മാതൃകകളെ കൃതജ്ഞതയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. എൻ്റെ മുൻഗാമികളായ 2 പേരെ ഈ സഭയുടെ സാന്നിധ്യം എൻ്റെ കൃത്യനിർവഹണത്തിൽ എനിക്ക് ആത്മധൈര്യവും പ്രചോദനവും നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ അംഗമാവുകയും ഇപ്പോഴും ഈ സഭയിൽ അംഗമായി തുടരുകയും ചെയ്യുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി,
മുൻ മന്ത്രി പി ജെ ജോസഫ് എന്നിവരുടെ സാമീപ്യം എന്നെ ഏറെ വിനീതനാക്കുന്നു. അതുപോലെ പൊതുരംഗത്തും ഭരണരംഗത്തും ഏറെ പരിചയസമ്പന്നരായ മന്ത്രിമാരും മുൻമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും വിവിധ കക്ഷി നേതാക്കളും ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്നു എന്നത് എനിക്ക് കൂടുതൽ മനോധൈര്യവും ആത്മവിശ്വാസവും പകരുന്നു. രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾക്ക് പൂർണ്ണമായും പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനം വിഭാവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നൊരാക്ഷേപം പരക്കെ നിലനിൽക്കുന്ന കാലമാണിത്. വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ പല സംസ്ഥാന നിയമസഭകളുടെയും പ്രവർത്തനം ശരാശരിക്ക് താഴെയായി തന്നെ തുടർന്നു വരുന്നു. സംസ്ഥാന നിയമസഭകളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾ പോലും നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്നിഗ്ധ കാലത്ത് പോലും ജനഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്ന സർക്കാരും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷവും കേരള നിയമസഭയുടെ മാത്രം പ്രത്യേകതയാണ്. അത് കേരളത്തിന്റെ മറ്റൊരു മോഡലാണ്. നിയമസഭയുടെ ചട്ടങ്ങളിലും പ്രവർത്തന രീതിയിലും സമഗ്രമായ പരിഷ്കരണങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് ശുപാർശ നൽകുന്നതിനായി നിലവിൽ രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രസ്തുത സമിതിയുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിൽ സഭാപ്രവർത്തനങ്ങൾ വിവിധ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ കൂടുതൽ സജീവമാക്കാനുള്ള തീരുമാനം നമുക്ക് ഒരുമിച്ച് കൈക്കാളാവുന്നതാണെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിയമസഭാ പരിസരം അഥവാ പ്രസിൻസ് ഓഫ് ദി അസംബ്ലി എന്ന പ്രയോഗത്തിന് സഭാചട്ടങ്ങളിൽ നൽകിയിട്ടുള്ള നിർവചനത്തിൽ നിന്ന് മാത്രം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ടാണ് കേരള നിയമസഭ സമീപകാലം വരെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ വൈവിധ്യമാർന്നതും സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഉള്ളവരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായ പരിപാടികൾ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ജനപ്രതിനിധികളുടെയും വനിതാ ജനപ്രതിനിധികളുടെയും അഖിലേന്ത്യാ കോൺഫറൻസുകൾ, വിദ്യാർത്ഥി പാർലമെന്റുകൾ, ഭരണഘടനാ ക്ലാസുകൾ, ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രഭാഷണ പരമ്പരകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പരിശീലന പരിപാടികൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, സംവാദങ്ങൾ, സന്ദർശന പരിപാടികൾ, ഹരിത പ്രോട്ടോകോൾ, ഓഡിയോ വീഡിയോ ചിത്ര പ്രദർശനം തുടങ്ങി നിരവധി മേഖലകളിൽ കേരള നിയമസഭയുടെ കയ്യൊപ്പ് ചാർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാവനാസമ്പന്നമായ ഇത്തരം പരിപാടികൾ തുടർന്ന് നടത്തുവാൻ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തെ ആദ്യമായി നിയമസഭയ്ക്ക് സ്വന്തമായ ഒരു ചാനൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് പുറമെ സമ്പൂർണ്ണ കടലാസരഹിത നിയമസഭ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് തന്നെ മാതൃകയെ സബ്ജക്ട് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള നിയമസഭാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നത് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്. 100 വർഷം പൂർത്തിയാക്കിയ നിയമസഭാ ലൈബ്രറിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര പുസ്തകമേള, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഡിബേറ്റ്സിന്റെ മലയാള പരിഭാഷയുടെ പ്രസാധനം നിയമസഭാ മ്യൂസിയത്തിന്റെ ഭാഗമായി മണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓഡിയോ വീഡിയോ ചിത്ര പ്രദർശനങ്ങൾ, കെ ലാംസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണങ്ങൾ, ഭരണഘടനാ ക്ലാസുകൾ തുടങ്ങി ഇനിയും നിരവധി പരിപാടികൾ വിജയിപ്പിക്കുവാൻ ഈ സഭയിലെ അംഗങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ബഹുമാന്യരായ സഭാംഗങ്ങളെ, ഈ സഭയിലെ എന്റെ അംഗത്വത്തിന് കേവലം 6 വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ. നമ്മുടെ സഭാപ്രവർത്തനങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള ഗുണപരമായ മാറ്റങ്ങളെയും അംഗങ്ങൾ സഭാ നടപടിയിൽ കാണിക്കുന്ന താല്പര്യത്തെയും സംബന്ധിച്ചുകൂടി ഏതാനും വാക്കുകൾ എന്റെ ഈ ചെറു മറുപടി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. 14-ാം കേരള നിയമസഭയിൽ നിന്നും 15-ാം കേരള നിയമസഭയിലേക്ക് കടന്നോടുകൂടി സഭക്കകത്ത് നടക്കുന്ന ചർച്ചകളിൽ, സംവാദങ്ങളിൽ, ഇടപെടലുകളിൽ ഗുണപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ സഭ നിലവിൽ വന്നതിനു ശേഷം പാസാക്കപ്പെട്ട 65 നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സഭയിൽ നടന്നിട്ടുള്ള ചർച്ചകൾ ഉന്നത നിലവാരം പുലർത്തുന്നവയായിരുന്നു. ആശയപരമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ബില്ലുകളുടെ കാര്യത്തിൽ ഒഴികെയുള്ള ബില്ലുകൾ സഭ യുനാനിമസ് ആയിട്ടാണ് പാസാക്കിയിട്ടുള്ളത്. അതൊരു പ്രത്യേകതയായി കാണാവുന്നതാണ്. സഭയുടെ നടപ്പ് സമ്മേളനത്തിൽ നിയമനിർമ്മാണ വേളയിലും അടിയന്തര പ്രമേയത്തിന് അനുമതി നേടിക്കൊണ്ടുള്ള നോട്ടീസുകളിലും സഭയിൽ നടന്ന സർഗാത്മകമായ ചർച്ചകൾ പരാമർശിച്ചുകൊണ്ട് മുൻ സ്പീക്കർ സമ്മേളനം അവലോകനം നടത്തുന്ന വേളയിൽ പറഞ്ഞ ഈ സഭയുടെ അധ്യക്ഷനായിരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പുറത്തു വന്ന പ്രസ്തുത അംഗീകാരം. ഈ സഭക്കൊന്നാകെയും ഓരോ അംഗത്തിനും വ്യക്തിപരമായി അവകാശപ്പെട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നു. യോജിക്കാൻ കഴിയാത്ത മേഖലകളിൽ ശക്തമായ വിമർശനം ഉയർത്തി വിയോജിക്കുകയും സഹകരിക്കേണ്ട കാര്യങ്ങളിൽ സർക്കാർ നടപടികളോട് പരമാവധി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ ധർമ്മം. അതുപോലെ പ്രതിപക്ഷ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കുകയും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് സഭാ നടപടികൾ നടത്തിയെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത്തരത്തിൽ ഉന്നതമായ പാർലമെന്ററി മര്യാദകൾ പുലർത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ സഭയുടെ കരുത്താണ്. പ്രതിപക്ഷ വിമർശനങ്ങളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സഭാ നേതാവും ഭരണപക്ഷവും ഈ സഭയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് സഭാധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം തികച്ചും ആയാസരഹിതമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന
വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരിനും സർക്കാർ പ്രവർത്തനങ്ങൾ നേർദിശയിലേക്ക് നയിക്കുവാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിനും സഭാചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിധേയമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഈ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ പേരിൽ നിന്നും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.